ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ ക്വസ്റ്റ്യൻസ് ഈസ് ഇവിടെ ഈ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ വൺ വേർഡ്സ് ആണ് വരുന്നുള്ളൂ, ഈസിയാണ്. അതുകൊണ്ട് നാല് ഓപ്ഷൻസ് തരും, ലൈക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ നിന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മാർച്ച് 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ 2 hours എക്സാമിനുള്ള ടൈം, മാക്സിമം മാർക്ക് 50 marks. ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവർ തരുന്നത്, ദിസ് ഈസ് എൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ, ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറിയാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ദ ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 50 questions, ഈച്ച് ഓഫ് വിച്ച് ഈസ് ക്യാരീസ് 1 mark. 50 questions ഉണ്ട്, 1 mark വെച്ചിട്ടാണ്. ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് ഫോർ ഓൾട്ടർനേറ്റീവ്സ്, വൺ ഓഫ് വിച്ച് ഈസ് കറക്റ്റ്. നാലെണ്ണത്തിൽ ഒരു നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒരെണ്ണമായിരിക്കും കറക്റ്റ്. സോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മാൻ മെയ്ഡ് എൻവയോൺമെൻറ്റിൻ്റെ എക്സാമ്പിൾ ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അവർ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ഓർച്ചർഡ്സ്, ബി സാങ്ച്വറീസ്, സി ക്രോപ്പ് ഫീൽഡ്സ്, ഡി പ്ലാന്റേഷൻസ്. സോ ഇതിൽ ഏതായിരിക്കും? ക്രോപ്പ് ഫീൽഡ്സ് ആണ് എക്സാമ്പിൾ, സോറി ആൻസർ ആയിട്ട് വരിക അല്ലേ. സോ സെക്കൻഡ് വൺ, ഹൂ കോയിൻ ദ ടേം പോസിബിളിസം, ആരാണ് പോസിബിളിസം എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ലൂഷ്യൻ ഫെബ്രെ, ബി ബിഡാൽഡി ലെ ബ്ലേച്ച്, സി എലൻ ചർച്ചിൽ സെമ്പിൾ, ഡി സി എസ് ഹോളി. ആൻസർ വരിക ലൂഷ്യൻ ഫെബ്രെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ് ഗോൾസ്. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ് ഗോൾസ് ഉണ്ട്, അതിൽ പെടാത്ത ഒന്ന് ഇതിൽ ഏതാണ്? എ ലൈഫ് ഓൺ ലാൻഡ്, ബി ലൈഫ് ഓൺ എയർ, സി ലൈഫ് ബിലോ വാട്ടർ, ഡി ക്ലൈമറ്റ് ആക്ഷൻ. സോ ആൻസർ ബി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ലൈഫ് ഓൺ എയർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹോൾഡിംഗ് മീറ്റിംഗ് ഇൻ എ റിമോട്ട് ലൊക്കേഷൻ ടു മിനിമൈസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ് ഹോൾഡിംഗ് മീറ്റിംഗ് ഇൻ എ റിമോട്ട് ലൊക്കേഷൻ ടു മിനിമൈസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ജിയോഗ്രഫിക്കൽ ഇന്നിക്വിറ്റി, ഓപ്ഷൻ ബി പ്രൊസീജറൽ ഇന്നിക്വിറ്റി, ഓപ്ഷൻ സി സോഷ്യൽ ഇന്നിക്വിറ്റി, ഡി എക്കണോമിക് ഇന്നിക്വിറ്റി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, സോഷ്യൽ ഇന്നിക്വിറ്റി. സോ ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് ഓഫ് ദ ഫോളോയിങ് വ്യൂസ് ടുവേർഡ്സ് നേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു പാട്രിയാർക്കിക്കൽ സിസ്റ്റം ഓഫ് ഡൊമിനേഷൻ. സോ പാട്രിയാർക്കിക്കൽ സിസ്റ്റം ഓഫ് ഡൊമിനേഷനെ ഓപ്പോസ് ചെയ്യുന്ന നേച്ചറിനെ വ്യൂ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, വ്യൂ ടുവേർഡ്സ് നേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ഓപ്പോസിറ്റ് ടു പാട്രിയാർക്കി. അങ്ങനെ വരുന്നത് എ ബയോസെൻട്രിസം, ബി എക്കോസെൻട്രിസം, സി ആന്ത്രോപ്പോസെൻട്രിസം, ഡി എക്കോ ഫെമിനിസം. ഡെഫിനറ്റ്ലി ദ ആൻസർ ഈസ് എക്കോ ഫെമിനിസം. ദെൻ ദ ക്വസ്റ്റ്യൻ നമ്പർ 6, ദ മെയിൻ സെൻറ്റർ ഓഫ് ENVIS ഈസ് ലൊക്കേറ്റഡ് അറ്റ്? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി അഹമ്മദാബാദ്, ഓപ്ഷൻ ഡി കൊൽക്കത്ത. സോ ദ ആൻസർ ഈസ് ഡൽഹി. 7th ക്വസ്റ്റ്യൻ, പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ, പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ഡാഷ്. സോ എ ഹെർബിവോസ്, ബി പ്ലാന്റ്സ്, സി കാർണിവോസ്, ഡി ഓട്ടോട്രോഫ്സ്. സോ ദ ആൻസർ ഈസ് ഹെർബിവോസ്. 8th ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് കമ്പോണൻസ് സൾഫേറ്റ്സ് ഇൻ വാട്ടർ, ആസിഡ് റെയിൻ ആൻഡ് ഫോസിൽ ഫ്യൂൾ ആർ പാർട്ട് ഓഫ് ദ ഡാഷ്. ഓപ്ഷൻ എ കാർബൺ സൈക്കിൾ, ഓപ്ഷൻ ബി നൈട്രജൻ സൈക്കിൾ, ഓപ്ഷൻ സി വാട്ടർ സൈക്കിൾ, ഓപ്ഷൻ ഡി സെഡിമെൻ്ററി സൈക്കിൾ. സോ ദ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, കാർബൺ സൈക്കിൾ. സോ ക്വസ്റ്റ്യൻ നമ്പർ 9, ഇൻ എക്കോളജിക്കൽ സക്സഷൻ ദ ഫൈനൽ സ്റ്റേജ് ഈസ് ടേംഡ് ആസ്? ഓപ്ഷൻ എ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി ലിച്ചൻ സ്റ്റേജ്, ഓപ്ഷൻ സി മോസ് സ്റ്റേജ്, ഓപ്ഷൻ ഡി സെറൽ സ്റ്റേജ്. സോ ദ ആൻസർ ഈസ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 10, ഇൻ എൻ എക്കോസിസ്റ്റം എനർജി ഈസ് ലോസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ഹീറ്റ് എനർജി, ഓപ്ഷൻ ബി സാപ്പോഫ്രൈറ്റിക് മാറ്റർ, ഓപ്ഷൻ സി കെമിക്കൽ എനർജി, ഓപ്ഷൻ ഡി റെയിൻസ്. ദ ആൻസർ ഈസ് ഹീറ്റ് എനർജി, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 11, അറ്റ് എ ഗ്ലോബൽ ലെവൽ ദ റീജിയൻ മോസ്റ്റ് പ്രോൺ ടു നാച്ചുറൽ കലാമിറ്റീസ് ഈസ്? ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ഏഷ്യ, ഓപ്ഷൻ സി ആഫ്രിക്ക, ഓപ്ഷൻ ഡി ലേറ്റിൻ അമേരിക്ക.
So Asia is the right answer. 12th question. Among the following factories, which is not in the Taj Trapezium zone? Factories le edaanu Taj Trapezium a trapezium vana zone il illathathu. So the option A, glass factories. Option B, Madura oil refinery. Option C, Madura sugar factory. Option D, brick kilns. Answer Madura sugar factory. So ingeneulla questions aanu varunathu. Next question. The most effective treatment of alkaline soil is to apply. Appo adinte answer options vandirikkunde urea, potassium, sodium, gypsum. The answer is gypsum. So from which of the following types of sources can energy be hemmed using photovoltaic cell? So the options is wind, geothermal, sun, water. So answer is sun. The first wave or tidal energy plant was established in India at option A, Chennai, option B, Thiruvananthapuram, option C, Kochi, option D, Vishakhapatnam. So the answer will be Thiruvananthapuram. So ingeniyana questions tharunnathu completely one word aanu, motta one word vaayichu povan eluppalla. കാരണം ഒരുപാട് ഡിഫറെൻറ്റ് വൺ വേർഡ്സ് അവർ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ 50 വൺ വേർഡ് ഇതിൽ തന്നിട്ടുണ്ട്, 50 വൺ വേർഡും പഠിക്കാം. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് നോട്ട്സിൽ വൺ വേർഡ് എഴുതുക. ഓരോ പോയിൻ്റ് വായിക്കുമ്പോൾ, ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോൾ വൺ വേർഡ് എഴുതിയിട്ട് പഠിക്കുക. അല്ലാതെ ഇതിൽ വേറെ മാർഗ്ഗമില്ല. ഇറ്റ് ഈസ് ഈസി ആണ്. ഒരു പക്ഷേ വൺ വേർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനൊന്നും പറ്റില്ല. ഒരെണ്ണം തെറ്റിയത് തന്നെ. സോ അത്രയ്ക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ദെൻ ഇഫ് പോസിബിൾ ഇതിൻ്റെ വൺ വേർഡ്സിൻ്റെ എല്ലാം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അതായിരിക്കും നല്ലത്. സോ 15 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വായിച്ച് തീർക്കാൻ പറയുന്നത് എളുപ്പമല്ലല്ലോ. സോ നിങ്ങൾ ഇങ്ങനെയുള്ള മോഡൽസ് ആണ് വരുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾ പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.